എല്ലാവർക്കും ടൈം പാസ് സ്റ്റുഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നമുക്കതൊന്ന് ടിഷ്യൂ പേപ്പർ ഇട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോള് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് ഒട്ടിച്ച് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് അടിക്കുന്നത്. ഇവിടെ ഞാനൊരു ഹമ്മിങ് ബേർഡിനെ ചാർട്ട് പേപ്പറിൽ വരച്ച് വെട്ടിയെടുത്തതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഈ ബോട്ടിലിനകത്തേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് പഴയ സീഡിയാണ്. പഴയ സീഡി നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കാം. സീഡി എല്ലാം ഇളക്കിയെടുത്തു. ഇനി നമുക്ക് ഈ സീഡി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മളിവിടെ ബേർഡിനെ ആണല്ലോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിറകിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്ക് ഈ സീഡി ഒന്ന് വെട്ടിയെടുക്കണം. ഇതളിൻ്റെയോ ലീവ്സിൻ്റെയോ ഒക്കെ ഷേപ്പിൽ വേണം വെട്ടിയെടുക്കാനായിട്ട്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പീസായിട്ടും കൂടെ വെട്ടിയെടുക്കണം. അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഈ സീഡിയെ ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഓരോ ചിറകിൻ്റെ ഓരോ സൈസ് അനുസരിച്ച് വെട്ടി വെച്ചിരിക്കുന്ന സീഡിയെ നമുക്ക് ഇതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയൊക്കെ സീഡി നീളത്തിൽ വെട്ടിയെടുക്കുമ്പോൾ ഒരു കർവ് അനുസരിച്ച് നമുക്ക് കിട്ടും. ആ ഭാഗം അവിടെയൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാനിവിടെ കണ്ണിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയുടെ അരിയാണ്. അതൊന്ന് വെട്ടിയെടുത്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തതാണ്. അതാണ് ഞാനവിടെ കണ്ണിന് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകൾ കണ്ണിൻ്റെ ഭാഗത്തേക്ക് വന്ന് വെച്ച് ഫില്ല് ചെയ്യണം. ഇവിടെ ഓരോ സീഡിയും ഒന്നിനു മുകളിൽ ഒന്നെന്ന രീതിയിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെറിയ പീസെല്ലാം ആ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഒട്ടിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡിസൈൻ നമുക്ക് മേളിൽ കൊടുക്കാം. ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത്.
ഒരു കംപ്ലീറ്റ് ഫ്ലവർ അല്ല, ഒരു ഹാഫ് ഫ്ലവർ ആണ് അവിടെ കൊടുക്കുന്നത്. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ക്യാപ്പ് ഭാഗത്തേക്കായിട്ട് തന്നെ സീഡി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ കണ്ണിൻ്റെ ഭാഗം ബ്ലാക്ക് കളറ് അക്രിൽ പെയിൻ്റ് കൊണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. പിന്നെ ചുണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്, പേൾ മെറ്റാലിക് പെയിൻ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പഴയ സീഡി ഉപയോഗിച്ച് നമ്മളൊരു ഹമ്മിങ് ബേർഡിനെ ചെയ്തെടുത്തു. കൂടെ നമ്മളെ ബോട്ടിലും പ്ലാസ്റ്റിക് ബോട്ടിലും വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രാഫ്റ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.